ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ പറയാൻ പാടില്ല, തിയേറ്ററിൽ പോയി എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും. അതും ലേറ്റ് നൈറ്റ് ഷോ ഒക്കെ ആകുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണെങ്കിലും കുറെ കഴിയുമ്പോൾ ഞാൻ ടയേർഡ് ആയിട്ട് ഉറങ്ങിപ്പോവും. അപ്പം ഏട്ടനെ പറയും എന്ത്, ഞാനും അമ്മയും ഒക്കെ ഇങ്ങനെ ഉറങ്ങുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ ചോദിക്കും ഏട്ടൻ, ഇത് എന്ത് കഷ്ടം, ഒരു ലോഡ് ആൾക്കാരും കൊണ്ട് ഉറങ്ങാൻ വന്നേക്കാണ് ഞാൻ. പകലത്തെ ടയർനെസ് ഉണ്ട്. അപ്പൊ സായി പറയും, അച്ഛാ അമ്മ ഉറങ്ങിക്കോട്ടെ, അമ്മയ്ക്ക് ടയർഡ് ആയിട്ടില്ലേ, അമ്മ ഉറങ്ങിക്കോ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവള് കയ്യൊക്കെ കാണിച്ചു കിടക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ചില സമയത്ത് നമ്മൾ വിചാരിക്കാത്ത പോലെ പെരുമാറും. സ്വന്തം സിനിമ കൊണ്ട് ഉറങ്ങിയിട്ടുണ്ടോ? ഗാനഗന്ധർവൻ കണ്ട്? ഇല്ല. അതായത് അവനെയും കണ്ട് സ്വയം എന്ത് തോന്നിയപ്പോ? ഞാൻ എപ്പോഴും നോക്കിട്ടേ ഇല്ല, എനിക്ക് ചിരി വരും അത് കാണുമ്പോ. അത് മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഇട്ടിട്ട് ചില പിള്ളേരതൊക്കെ ഷെയർ ചെയ്യും. ഞാനത് നിർത്തിക്കൂടെ, മനസ്സിനപ്പം മനസ്സിൽ കഴിഞ്ഞെങ്കിൽ. അത് അതൊരു ഫണ്ണായിരുന്നു ആക്ച്വലി. ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ, 100% ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം രമേശേട്ടൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിന് പോയത്. രമേശേട്ടൻ വളരെ ക്ലോസ് ഫാമിലിയാണ്, പിന്നെ മമ്മൂക്കയുടെ അടുത്ത ഫാനാണ് ഞാൻ. അപ്പൊ മമ്മൂക്കയെ കാണുക എന്നുള്ള ഒരു ഉദ്ദേശത്തില് ആണ്. അതിപ്പോ വെറുതെ സെറ്റിൽ പോവാനാണെങ്കിലും ഞാൻ പോയേനെ. അഭിനയിക്കാൻ കൂടെ വെച്ചാൽ രണ്ടു ദിവസം കൂടി നിൽക്കാലോ. അപ്പൊ ഞാൻ ഈ പ്രൊഡക്ഷൻ എന്താ അതൊന്നും കണ്ടിട്ടില്ല. ഞാൻ പിന്നെ അതൊക്കെ കാണാലോ വെച്ചിട്ട് അദ്ദേഹത്തിനെ കാണാനുള്ള ഒരു ആവേശം കൊണ്ട് പോയത്. ഈ സിത്താരയുടെ ചിരിയും നുണക്കുഴികളും ഒരു വീക്ക്നെസ് ആണെന്ന് പറഞ്ഞ ഒരു സെലിബ്രിറ്റി ഉണ്ടോ? ഭയങ്കര വൈറലാണ് ചിരി എന്നാണ് ഞാൻ കേട്ടത്, ഞാൻ അറിഞ്ഞത്. സെലിബ്രിറ്റി പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ പരിചയത്തിൽ അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇല്ല, പാട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ടെൻഷൻ എപ്പോഴും ഞാൻ മനസ്സിലൂടെ കടന്നു പോകാറുണ്ടോ? ഐ ഹാവ് ഉണ്ട്, തോന്നാറുണ്ട്. ചില ദിവസമൊക്കെ വല്ലാണ്ട് വയ്യാണ്ടൊക്കെ ആവില്ലേ, ഈ പറഞ്ഞ മാതിരി വയ്യാണ്ടൊക്കെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇതെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും, ഇത് ചെയ്യാൻ പറ്റാത്തൊരു സമയം വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നൊക്കെ മനസ്സിൽ വിചാരിക്കാറുണ്ട്. ഒരു വയലന്റ് ആയ ക്രൗഡ് ഉള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? വയലന്റ് അല്ല, വയലന്റ് ആയിട്ടുള്ള ക്രൗഡ് ഇല്ല അല്ലെ, പക്ഷെ ആളുകളെ എണ്ണം കൂടിയിട്ട് ഇപ്പം ആക്ച്വലി ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല വീണ. ഇപ്പൊ ആൾക്കാരെ എൻജോയ് ചെയ്യുന്ന രീതി മാറിയിട്ടുണ്ട്. പ്രായം ഭേദമില്ലാണ്ട് സ്ത്രീകൾ പുരുഷന്മാരില്ലാണ്ട് എല്ലാരും ഫുൾ ഡാൻസ് ചെയ്ത് അങ്ങനത്തെ ഒരു ക്രൗഡ് ആണല്ലോ, അതൊരു അതാണ് ഇപ്പൊ ഇൻ. അങ്ങനെ എൻജോയ് ചെയ്യുക, ചെയർ ചെയ്യുക. അപ്പൊ എല്ലാരും ഈ റീൽസും ഒക്കെ കണ്ടിട്ട് എല്ലാരും അങ്ങനെ നാട്ടുമ്പുറത്ത് മുതൽ സിറ്റീസിൽ വരെ അങ്ങനെ എൻജോയ് ചെയ്യാൻ തയ്യാറായിട്ട് ആൾക്കാർ വരുന്നത്. അപ്പൊ ലൈവ് ഷോസിന് ഭയങ്കര ക്രൗഡാണ്. ആര് പെർഫോം ചെയ്യാൻ വന്നു കഴിഞ്ഞാലും ഈ ലൈവ് പെർഫോം ചെയ്യണവരെ പോലെ തന്നെ അവർക്കും ഇത് മിസ് ചെയ്തിട്ടാ തോന്നുന്നു. വൻ ജനങ്ങളാണ്, അത് കാണാൻ ഭയങ്കര രസമാണ്, നമുക്ക് ഭയങ്കര രസം. അപ്പൊ ചില സമയത്ത് വെച്ചാൽ അങ്ങോട്ടെങ്കിലും അപ്രോച്ച് റോഡൊക്കെ ചിലപ്പോൾ ചെറുതാവുമ്പോൾ, കഴിഞ്ഞൊരു തവണ ഞങ്ങള് ചാവക്കാട് പോയ സമയത്ത് പെട്ടെന്ന് എത്താമെന്നാ വിചാരിച്ചത്, പക്ഷെ വണ്ടി ഇങ്ങനെ മൂവ് ചെയ്ത് ഞാനുണ്ട്, പാർവതി ഉണ്ട്, ഞങ്ങളുടെ കൂടെ എന്നാ പിന്നെ പോയേക്കാന്ന് പറഞ്ഞു ശ്രീനാഥ് പറഞ്ഞു ഞങ്ങളുടെ മ്യൂസിഷ്യനും കൂടി കയറി. അതൊരു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ വണ്ടി മൂവ് ചെയ്യുന്നില്ല. അപ്പൊ എന്താ വെച്ചാൽ ഫ്രണ്ടിലുള്ള ആൾക്കാരല്ല, ബാക്കിലുള്ള ആൾക്കാരായിരിക്കും ഇങ്ങോട്ട് പുഷ് ചെയ്തിട്ട് അവർ വന്ന് വണ്ടി ഇങ്ങനെ ചെരിയാൻ തുടങ്ങി. അവസാനം ഓടിക്കുന്ന ആ പയ്യനും ടെൻഷനായി. പിന്നെ എന്താ പറ്റി വെച്ചാൽ വണ്ടിയുടെ ചുറ്റും ആൾക്കാർ നിന്നിട്ട് ഈ എന്താന്ന് അറിയില്ല, മൊബൈലിന്റെ ടോർച്ച് വെച്ചിട്ടേ എനിക്ക് മൊത്തത്തിൽ മറ്റേ ആ സിനിമയില്ലേ ജല്ലിക്കെട്ടാണോ എല്ലാരും കൂടി ടോർച്ച് അടിച്ച് നോക്കണേ, അതായത് നമ്മളിപ്പോ ഇങ്ങനെ മറ്റേ ഇത് നോക്കില്ല, എല്ലാരും കൂടി കിണറ്റിലേക്കൊക്കെ പാമ്പിനെയൊക്കെ കണ്ടാൽ പിടിക്കാൻ കള്ളനെയൊക്കെ പിടിക്കാൻ വരില്ലേ ആൾക്കാര്, ഒരു ലോഡ് ആൾക്കാർ വന്നിരുന്നു. അങ്ങനത്തെ ഒരു ആദ്യമൊക്കെ ഞാൻ ഭയങ്കര ഹരത്തിലിരുന്നേ, കുറച്ച് എനിക്ക് പേടിയാവാൻ തുടങ്ങി, ഞങ്ങൾക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. ആളുകൾ ആരാന്ന് അറിയാൻ വേണ്ടി നോക്കുന്നതാ, പക്ഷെ അതൊരു വല്ലാത്തൊരു ഇതായിരുന്നു. പക്ഷെ ആളുകൾ അറിഞ്ഞിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി ഉന്തിയിട്ടേ ചെറിയ സ്ഥലത്ത് കുറെ ആൾക്കാർ വന്നിട്ട് വണ്ടി മൂവ് ചെയ്യണില്ല. മൂവ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ചെറിയ കുട്ടികളും പ്രായമുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പൊ ആരെങ്കിലും ഒരാളുടെ കാലിൽ കയറും, എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ടെൻഷൻ അല്ലേ നമുക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു രണ്ടു മൂന്ന് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ പോലീസും എല്ലാരും സഹായിക്കും അങ്ങനത്തെ ഇതാക്കാൻ വേണ്ടിട്ട്.